ബ്രസീലിലെ തെക്കൻ സംസ്ഥാനമായ പരാനിയിലെ കാസ്കോവിൽ നിന്ന് സാവോപോളോ നഗരത്തിലെ ഗ്വാർലോസ് വിമാനത്താവളത്തിലേക്ക് പറക്കുന്നതിനിടെയാണ് AT 72-500 എന്ന വിമാനം അപകടത്തിൽപ്പെട്ടത്. ഇരട്ട എഞ്ചിൻ ടർബോപ്രോപ്പ് വിഭാഗത്തിൽപ്പെട്ട വിമാനം വിൻഹെലോ പട്ടണത്തിൽ പതിക്കുകയായിരുന്നു. 57 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ദുരന്തത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു. ബ്രസീൽ പ്രസിഡന്റ് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സാവോപോളോയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വിൻഹെലോ പട്ടണത്തിൽ വിമാനം ഒരു വീടിന് മുകളിലേക്ക് പതിച്ച് കത്തിയമരുകയായിരുന്നു. വീട്ടിൽ അപകട സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. വീടിന് കേടുപാടുകളും സംഭവിച്ചു. 2010 നിർമ്മിച്ച വിമാനം നല്ല പ്രവർത്തന നിലയിലായിരുന്നുവെന്നാണ് ബ്രസീലിന്റെ സിവിൽ ഏവിയേഷൻ ഏജൻസി പറഞ്ഞത്. ഫ്ലൈറ്റ് റെക്കോർഡറുകൾ കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. അന്വേഷണമായി സഹകരിക്കുമെന്ന് ഫ്രഞ്ച് ഇറ്റാലിയൻ വിമാന നിർമ്മാതാക്കളായ ATR അറിയിച്ചു. ദുരന്തബാധിതരെ തിരിച്ചറിയാൻ ഫോറൻസിക് പരിശോധനാ സംഘവും സംഭവ സ്ഥലത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.